रामाय रामचंद्राय राम भद्राय वेधसे रघुनाथाय नाथाय सीताय पतये नमः। कूजन्दं राम रामेति मधुरं मधुरस्वरं आरुह्य कविता शाखां वंदे वात्मीकि कोकिलम्। सानन्दरूपं सकलप्रबोधम् आनन्ददानामृतपारिजातम् मनुष्यपद्मेषु रविस्वरूपं प्रणौमि तुञ्जत्तेळुमार्यपादुम्। രാമായണ യുദ്ധകാണ്ഡത്തിലെ കുംഭകർണ വധം മുതൽക്കുള്ള പ്രകരണമാണ് ഇന്ന് നമ്മുടെ വിഷയം. രാവണനെ സമീപിച്ച കുംഭകർണൻ അദ്ദേഹത്തിന് ഹിതോപദേശങ്ങളൊക്കെ ചെയ്തു, പക്ഷേ അതൊന്നും രാവണനിൽ ലേശിയില്ല. രാവണൻ ക്രോധ താമ്രാക്ഷനായി കുംഭകർണനോട് പോയി കിടന്നുറങ്ങിക്കോളൂ എന്ന് പരിഹസിച്ച് പറഞ്ഞു. കുംഭകർണൻ ഏതായാലും ജ്യേഷ്ഠന് വേണ്ടി യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു. അങ്ങനെ ഒരു കൊടുങ്കാറ്റ് പോലെ യുദ്ധക്കളത്തിലേക്ക് നീങ്ങുന്ന കുംഭകർണനെയാണ് ഇനി നാം കാണുക. ഒരു വലിയ പർവ്വതം പോലെ മരങ്ങളൊക്കെ പറിച്ച് കയ്യിലെടുത്തുകൊണ്ട് ശീഘ്രമായി വരുന്ന ഭീകരസത്വത്തെ കണ്ട് ശ്രീരാമചന്ദ്രൻ വിഭീഷണനോട് ചോദിച്ചു, ആരാണ് ആ വരുന്നത്? അപ്പോ വിഭീഷണൻ പറഞ്ഞു, അത് രാവണന്റെ സഹോദരനായ എന്റെ ജ്യേഷ്ഠനായ കുംഭകർണനാണ്. അങ്ങനെ കുംഭകർണൻ യുദ്ധക്കളത്തിലേക്ക് വന്നപ്പോ നമ്മളാരും പ്രതീക്ഷിക്കാത്ത വളരെ നാടകീയമായൊരു രംഗം അവിടെ അരങ്ങേറാണ്. അനുജനായ വിഭീഷണൻ ഓടിച്ചെന്ന് നമസ്കാരപൂർവം അദ്ദേഹത്തിനോട് പറയുന്നു, അങ്ങയുടെ സഹോദരനായ വിഭീഷണനാണ് ഞാൻ. അങ്ങനെ അഭിവാദ്യം ചെയ്തപ്പോൾ കുംഭകർണൻ ആശ്ലേഷം ചെയ്ത് അദ്ദേഹത്തിന് ഇവിടെ പറയാണ്, നീ രാമപാദത്തിലെത്തി, നീ ഭാഗ്യവാനാണ്. കാരണം ഞാനും ആഗ്രഹിക്കുന്നത് രാമപാദത്തിലെത്താൻ തന്നെയാണ്. നിന്റെ വഴിയല്ല എൻ്റെ വഴി എന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ. നീ ജ്യേഷ്ഠൻ നിന്നെ നാട്ടിൽ നിന്ന് പുറത്താക്കിയപ്പോൾ ധർമ്മത്തിൻ്റെ മാർഗത്തിലൂടെ സഞ്ചരിച്ച് രാമാന്തികത്തിലെത്തി, നീ രാമനെ ശുശ്രൂഷിച്ച് കഴിയൂ. ഞാൻ യുദ്ധക്കളത്തിൽ രാമസായകമേറ്റ് മരിച്ച് രാമാന്തികത്തിലെത്തും. രണ്ടുപേരുടെ മാർഗവും തമ്മിൽ അല്പം ഭിന്നതയുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. രണ്ടുപേരും രാമാശ്രിതന്മാർ തന്നെ. അതായത് കുംഭകർണൻ നീതിബോധം ഇല്ലാത്തതുകൊണ്ടല്ല, ധർമ്മബോധം ഇല്ലാത്തതുകൊണ്ടുമല്ല കുംഭകർണൻ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങിയത്. സഹോദര സ്നേഹത്തിൻ്റെ ആത്യന്തികമായ ഒരവസ്ഥയുടെ ഫലമായിട്ടാണ് അദ്ദേഹം അത് ചെയ്തത്. മറ്റാൾക്കാണെങ്കിൽ, വിഭീഷണനാണെങ്കിൽ ധർമ്മവ്യസനിത്വം കൊണ്ടാണ്. സാഹോദര്യത്തെക്കാൾ ശ്രേഷ്ഠമായത് ധർമ്മവ്യസനിത്വമാണ് എന്ന് തോന്നലുള്ളത് കൊണ്ടാണ് വിഭീഷണൻ അങ്ങനെ ചെയ്തത്. എന്തായാലും പര്യന്തികമായിട്ട് രണ്ടുപേരും രാമാന്തികം എത്തുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. കുംഭകർണനും എല്ലാവരുമായിട്ട് ഗംഭീരമായി യുദ്ധം ചെയ്തു. അവസാനം കുംഭകർണനെ ലക്ഷ്മണനാണ് അർദ്ധചന്ദ്രാകൃതിയിലുള്ള രണ്ടമ്പെയ്ത് കുംഭകർണനെ വധിച്ചു. അതോടുകൂടി നാരദ മഹർഷി അതിഗംഭീരമായി ശ്രീരാമചന്ദ്രനെ സ്തുതിക്കുന്ന പ്രകരണമാണ് അടുത്തു വരുന്നത്. അതിനുശേഷം, നാരദ മഹർഷിയുടെ സ്തുതിക്ക് ശേഷം നാം കാണുക മറ്റൊരു യുദ്ധരംഗത്തിൻ്റെ കാഴ്ചയാണ്. അതികായൻ ആണ് യുദ്ധത്തിനിറങ്ങിയിട്ടുള്ള ആള്. അതികായൻ പേരുപോലെ തന്നെ സൂപ്പറായിട്ടുള്ള ശരീരത്തോടു കൂടിയവനാണ്. അതിമാനുഷൻ എന്നൊക്കെ പറയുമ്പോൾ സൂപ്പർമാൻ എന്നൊക്കെ പറയണ പോലെ അതികായൻ എന്ന് പറയുമ്പോൾ
ശക്തമായ കായം ശരീരത്തോടു കൂടിയവനാണ്. മാത്രമല്ല അദ്ദേഹത്തിന് ബ്രഹ്മാവിൽ നിന്ന് വരങ്ങളൊക്കെ കിട്ടിയിട്ടുള്ള ആളാണ്. ആരംബ ചെയ്താലും ആ അമ്പൊക്കെ തിരിച്ചു പോകും, ഒക്കെ പ്രത്യങ്മുഖങ്ങളാവുക. അമ്പൊക്കെ ഏൽക്കേണ്ടടുത്ത് ഏൽക്കാതെ തിരിച്ചു പോകുന്നൊരവസ്ഥ. ലക്ഷ്മണനാണ് അദ്വികായനുമായി നേരിട്ടത്. ലക്ഷ്മണന്റെ അമ്പുകളൊക്കെ അങ്ങനെ പ്രത്യങ്മുഖങ്ങളായി തീരുന്നത് കണ്ടപ്പോ ലക്ഷ്മണനാകെ വിഷാദത്തിൽ ആണ്ടുപോകുന്നു എന്ന് കണ്ടപ്പോ സാക്ഷാൻ മാരുതൻ മനുഷ്യന്റെ വേഷം ധരിച്ച് ലക്ഷ്മണനോട് പറഞ്ഞു, ലക്ഷ്മണ, ഇങ്ങനൊരു അവസ്ഥ അദ്ദേഹത്തിനുണ്ട്. ബ്രഹ്മാവിൽ നിന്ന് കിട്ടിയ ഒരു അനുഗ്രഹം കൊണ്ടാണ്, സാധാരണ അമ്പുകളൊന്നും എഴുതാൽ ഏശാത്തൊരവസ്ഥ അതികായനുണ്ടാവുന്നത്. അതുകൊണ്ട് അയാളെ കൊല്ലാൻ ബ്രഹ്മാസ്ത്രം തന്നെയാണ് ഉപയോഗിക്കേണ്ടി വരിക. മാത്രമല്ല ഇനി ഇതേപോലെ കൊല്ലേണ്ട മറ്റൊരാൾ വരും, ഇന്ദ്രജിത്ത് വരും. ആ ഇന്ദ്രജിത്തിൻ്റെ അടുത്തും ബ്രഹ്മാസ്ത്രം തന്നെ ഉപയോഗിച്ചിട്ടേ കാര്യമുള്ളൂ എന്ന് ഉപദേശിച്ച് വായു ഭഗവാൻ അപ്രത്യക്ഷനായി. അങ്ങനെ ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ച് അതികായനെയും കൊന്നു. ഇത്രയുമായപ്പോൾ കുംഭകർണൻ മരിച്ചു, അതികായൻ മരിച്ചു, രാവണൻ വിലാപം തുടങ്ങി. എല്ലാവരും മരിച്ചു, ഞാൻ തന്നെ ഈ യുദ്ധത്തിന് പോയി കളയാം എന്ന രീതിയിൽ രാവണൻ വിലപിച്ചു തുടങ്ങിയപ്പോൾ ഇന്ദ്രജിത്ത് മകൻ പറഞ്ഞു, വേണ്ട അച്ഛൻ പോകണ്ട, ഞാൻ യുദ്ധത്തിന് പോയിക്കൊള്ളാം. എന്നിട്ട് രാമലക്ഷ്മണന്മാരെ ബന്ധിച്ച് ഞാൻ ഇങ്ങ് കൊണ്ടുവരാം, എല്ലാവരെയും വധിക്കാം, അതുകൊണ്ട് അച്ഛൻ പോകണ്ട. അതിൻ്റെ മുന്നോടിയായിട്ട് നികുംഭില എന്ന ഒരു ഗുഹയുണ്ട്, ആരും കാണാത്ത ഒരു സ്ഥലമാണ്. ഇവർ ധ്യാനത്തിനും ഹോമത്തിനുമൊക്കെ ഉപയോഗിക്കുന്ന അതിരഹസ്യമായൊരു കേന്ദ്രമാണ് നികുംഭില. ഈ ഇന്ദ്രജിത്ത് നികുംഭിലയിൽ പോയിട്ട് ശിവനെ ധ്യാനിച്ചു. അങ്ങനെ നികുംഭിലയിലുള്ള ഹോമത്തിൻ്റെ പരിസമാപ്തിക്ക് ശേഷം ഇന്ദ്രജിത്ത് യുദ്ധരംഗത്തേക്ക് വന്നു. സാധാരണ മട്ടിൽ യുദ്ധം ചെയ്തതുകൊണ്ട് പ്രയോജനമില്ല എന്ന് കണ്ടപ്പോൾ അദ്ദേഹം മായാവിയായിട്ട് ആകാശത്തിൽ മറഞ്ഞു നിന്ന് ബ്രഹ്മാസ്ത്രം ഉപയോഗിക്കുകയാണ്. വാനരന്മാരെല്ലാവരും വീണു, രാമലക്ഷ്മണന്മാരടക്കം എല്ലാവരും വീണു. ഇന്ദ്രജിത്ത് എല്ലാവരെയും കൊന്നു എന്ന ഭാവേന രാവണന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, എല്ലാ രാക്ഷസ വാനരന്മാരെയും രാമലക്ഷ്മണന്മാരെയും ഞാൻ നിഹനിച്ചിരിക്കുന്നു എന്നൊക്കെ രാവണനോട് പറഞ്ഞു. ഈ സമയത്ത് എല്ലാവരും ഇങ്ങനെ മോഹാലസ്യപ്പെട്ട് കിടക്കുന്ന ഈ സമയത്ത് ഈ ജാമ്പവാൻ ഉണർന്നിരിക്കുന്നുണ്ട്, വിഭീഷണനും ഉണർന്നിരിക്കുന്നുണ്ട്. വിഭീഷണൻ ഇങ്ങനെ അന്വേഷിച്ചു നടന്നു, ആരെങ്കിലും ഉണർന്നിരിക്കുന്നവരുണ്ടോ ഈ കവികളിൽ? അങ്ങനെ കണ്ടപ്പോൾ ഹനുമാനെ കണ്ടു, ഹനുമാൻ ഉണർന്നിരിക്കുന്നുണ്ട്. ഹനുമാനോട് പറഞ്ഞു, നമുക്ക് ഇനി ആരെങ്കിലും ഇതിൽ കവികളുടെ ഇടയിൽ ആരെങ്കിലും ഉണർന്നിരിക്കുന്നുണ്ടോ എന്നൊന്ന് നോക്കണം. അങ്ങനെ തപ്പി തപ്പി നടന്നപ്പോൾ ജാമ്പവാൻ ഇരിക്കുന്ന കണ്ടു. ജാമ്പവാൻ ഈ ബ്രഹ്മാസ്ത്രമൊന്നും ബാധകമല്ല, ബ്രഹ്മാവിൻ്റെ മകനാണല്ലോ എന്നുള്ളത് കൊണ്ട് ബ്രഹ്മാസ്ത്രമൊന്നും അദ്ദേഹത്തെ ബാധിക്കില്ല. ജാമ്പവാന് കണ്ണുമിഴിയണില്ല വാർദ്ധക്യം കൊണ്ട്. ശബ്ദം കേട്ടപ്പോൾ ആരാണ് എന്ന് ചോദിച്ചു, ഞാൻ വിഭീഷണനാണ്. വിഭീഷണനോട് പറഞ്ഞു, ഈ സമയത്ത് എല്ലാവരും ഇങ്ങനെ വീണ് കിടക്കുന്ന ഈ സമയത്ത്, അർദ്ധപ്രാണരായിട്ട് വീണ് കിടക്കുന്ന ഈ സമയത്ത് നമുക്ക് സഹായത്തിന് വേണ്ടിയിരുന്നത് ഹനുമാനാണ്. ഹനുമാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും സാധിക്കാമായിരുന്നു. ഹനുമാൻ ജീവിച്ചിരുന്നില്ലെങ്കിലോ എല്ലാവരും നിത്യനാശത്തിലേക്ക് വീഴും. അപ്പോൾ ഹനുമാൻ പറഞ്ഞു, ഞാനിതാ ജീവിച്ചിരിക്കുന്നുണ്ട്, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് അങ്ങ് പറഞ്ഞോളൂ. അപ്പോൾ ജാമ്പുവാൻ വളരെ സന്തോഷത്തോടു കൂടി പറഞ്ഞു, ഇതിനൊറ്റ മാർഗമേ ഉള്ളൂ, ഹിമാലയത്തിൻ്റെ അപ്പുറത്ത് കൈലാസം, അവിടെ
നാല് മരുന്നുണ്ട്, നാല് കൊടുമുടികൾ, രണ്ട് കൊടുമുടികളിലായി നാല് മരുന്ന്. ഒന്ന് വിശല്യകരണി, മറ്റൊന്ന് സന്ധാനകരണി, മൂന്നാമത്തേത് സൗവർണകരണി, നാലാമത്തേത് മൃതസഞ്ജീവനി. ഇങ്ങനെ നാല് ഔഷധങ്ങളാണുള്ളത്. അതിൽ മൃതസഞ്ജീവനിയാണ് നമുക്കിവിടെ ആവശ്യപ്പം. വിശല്യകരണി എന്ന് പറഞ്ഞാൽ അമ്പുകളൊക്കെ ചകിരിയായിട്ട് തറച്ച് കയറിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ അനായാസമായിട്ട് എടുക്കാൻ പുരട്ടുന്ന മരുന്നാണ് വിശല്യകരണി. ശല്യം എന്നുള്ളതിന് ഈ കുന്തം എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പോൾ വിശല്യകരണിക്ക് ഉള്ള പ്രയോജനം അതാണ്. വല്ല മുള്ളുകളൊക്കെ തറച്ചാൽ നമ്മൾ ചില ചിലതിൻ്റെ പാലയുടെ പാലൊക്കെ ഒഴിച്ചാൽ ആ മുള്ള് ഒരു വേദന കൂടാതെ പെട്ടെന്ന് പറിച്ചെടുക്കാൻ കഴിയുന്ന ചില നാടൻ ഒറ്റമരുന്നുകളെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്. അതേപോലൊരു മരുന്നാണ് ഈ വിശല്യകരണി എന്ന് പറയുന്നത്. അമ്പുകളെ പറിച്ചെടുക്കാൻ, അനായാസമായി പറിച്ചെടുക്കാൻ സഹായിക്കുന്ന മരുന്നാണ്. സന്ധാനകരണി എന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേർക്കുന്നതാണ്. പെല്ലുകളൊക്കെ പൊട്ടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ കൂട്ടിച്ചേർക്കാൻ സഹായിക്കുന്ന മരുന്നാണ് സന്ധാനകരണി എന്ന് പറയുന്നത്. സൗവർണകരണി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മുറിപ്പാടുകളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ മുറിപ്പാടുകളൊക്കെ ഉണങ്ങി കഴിഞ്ഞാലും ഒരു കറുത്ത പാടവിടെ ബാക്കി നിൽക്കും. ആ കറുത്ത പാടില്ലാതെയാക്കാൻ ഉപയോഗിക്കുന്ന മരുന്നാണ് സൗവർണകരണി. പേര് തന്നെ സ്വർണത്തിൻ്റെ നിറണ്ടാക്കി തീർക്കുന്ന മരുന്ന് എന്നാണ് വാക്കിനർത്ഥം. മരിച്ചവരെ ജീവിപ്പിക്കുന്ന മരുന്നാണ് മൃതസഞ്ജീവനി. അങ്ങനെ മൂന്ന് തരം നാല് തരം മരുന്നുകളാണ് ആ കൊടുമുടികളിലുള്ളത്. ഒന്ന് വിശല്യകരണി, മറ്റേത് സന്ധാനകരണി, മൂന്നാമത്തേത് സൗവർണകരണി, നാലാമത്തേത് മൃതസഞ്ജീവനി. അതുകൊണ്ട് അടിയന്തരമായും മൃതസഞ്ജീവനി ഇവിടെ എത്തിക്കേണ്ടതുണ്ട് എന്ന് ഹനുമാനോട് പറഞ്ഞു. ഇത് പറഞ്ഞ് ഹനുമാനെ തയ്യാറാക്കുന്ന അതേ സമയത്ത് തന്നെ രാവണൻ ഈ വിവരം അറിയുന്നുണ്ട്. അതായത് മൃതസഞ്ജീവനി കൊണ്ടുവരാനായിട്ട് ഹനുമാൻ ഇതാ കൈലാസ ശൃംഗത്തിലേക്ക് പോകുന്നു എന്ന് രാവണൻ മനസ്സിലാക്കുന്നുണ്ട്. എന്നിട്ട് ഹനുമാന്റെ വേഗത തടസ്സപ്പെടുത്തുകയും ഹനുമാനെ യാത്രയിലെ തടസ്സമുണ്ടാക്കി യാത്ര നീട്ടിവെപ്പിക്കുകയും ചെയ്യാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ വാനരന്മാരും രാമലക്ഷ്മണന്മാരും മരിക്കും. അതിനെന്താണ് വഴിയെന്നാണ് രാവണൻ ആലോചിച്ചത്. അങ്ങനെ രാവണൻ കാലനേമി എന്ന് പറഞ്ഞ ഒരു രാക്ഷസനുണ്ട്. കാലനേമി എന്നാണ് അയാളുടെ പേര്. ആ രാക്ഷസൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, വേഷം മാറിയിട്ട് ഒരു ഭിക്ഷുവിൻ്റെ വേഷം ധരിച്ച് ഒരു കൃത്രിമമായ ഒരു ആശ്രമം ഉണ്ടാക്കി അവിടെ നിങ്ങൾ താമസിക്കണം. ഹനുമാൻ ആകാശമാർഗത്തിലൂടെ വരും, വരുമ്പോൾ ആശ്രമപ്രദേശം കാണാൻ ഇടയാവും. ഹനുമാൻ അവിടെ ചിലപ്പോൾ ഇറങ്ങിയെന്ന് വരും, അല്ലെങ്കിൽ ഇറക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുക. എന്നിട്ട് ഹനുമാനെ പരമാവധി അവിടെ താമസിപ്പിച്ച് നിർത്തണം. ഹനുമാനെ ഔഷധം കൊണ്ടുവരാൻ പെട്ടെന്ന് അയക്കരുത്. ഇത് കാലനേമിയോട് പറഞ്ഞപ്പോൾ കാലനേമി രാവണനെ ഉപദേശിക്കുന്ന ഒരു സന്ദർഭം ഉണ്ട് ഇതിൽ. എഴുത്തച്ഛൻ സന്ദർഭം കിട്ടിയാലൊക്കെ ഒരുവിധം ധർമ്മചിന്തയുള്ളവരാണ് എന്ന് തോന്നിയാൽ അവരെക്കൊണ്ട് പരമാവധി വേദാന്ത തത്വങ്ങൾ, ജീവിത തത്വങ്ങൾ ഉപദേശിപ്പിക്കുന്ന ഒരു രീതി രാമായണത്തിൽ സർവത്ര കാണാം. അതുകൊണ്ടാണ് ഇത് അധ്യാത്മരാമായണം എന്നുള്ള പേര് തന്നെ ഇതിനെ വരുന്നത്. അതുകൊണ്ടാണല്ലോ ആ കാലദേവി അവസാനം പറഞ്ഞു ഇതാണ്, അങ്ങ് ശ്രീരാമചന്ദ്രനെ പൂജിച്ചോളൂ. എന്നിട്ട് ശ്രീരാമചന്ദ്രൻ്റെ ഒരു മനോഹരമായ വർണ്ണനയുണ്ട്. ഹാരകിരീടങ്ങളൊക്കെ അണിഞ്ഞ് ഈ ശ്രീവത്സം മുതലായ അലങ്കാരങ്ങളോടൊക്കെ കൂടിയ, കൗസ്തം മുതൽ അലങ്കാരങ്ങളോടൊക്കെ കൂടിയ ചതുർബാഹുവായ മഹാവിഷ്ണുവിനെ പോലെയുള്ള ശ്രീരാമചന്ദ്രൻ്റെ ഒരു രൂപവർണ്ണന അവിടെയുണ്ട്. ആ രൂപവർണ്ണന പറഞ്ഞതിന് ശേഷം ശ്രീരാമചന്ദ്രനെ ശരണം പ്രാപിച്ചോളൂ.
സീതയെ അദ്ദേഹത്തിന് മടക്കി കൊടുത്തോളൂ. അങ്ങ് ഈ യുദ്ധം ചെയ്തുകൊണ്ട് എന്താ പ്രയോജനം? യുദ്ധം ചെയ്ത് എല്ലാവരും മരിച്ചു കഴിഞ്ഞാൽ സീതയെ കൊണ്ട് എന്താ പ്രയോജനം? നാടുകൊണ്ട് കൊണ്ട് എന്താ പ്രയോജനം? അതുകൊണ്ട് ഈ യുദ്ധം എന്ന് പറയുന്നത് ഒഴിവാക്കിക്കോളൂ. ഇനിയെങ്കിലും നല്ല ബുദ്ധി ഉണരട്ടെ, സീതയെ കൊണ്ടുകൊടുക്കൂ, അങ്ങ് രാമനെ ഉപാസിക്കൂ എന്നൊക്കെ കാലനേമി പറഞ്ഞപ്പോൾ കാലനേമിയുടെ നേരെ രുഷ്ടനായിട്ട് വാളുപുരിയിട്ടാണ് പിന്നെ സംസാരിക്കുന്നത്, നിന്നെ ഞാൻ കൊല്ലും. അപ്പോൾ കാലനേമി ആലോചിക്കുന്നു, രാവണൻ നിർദ്ദേശിച്ച പ്രകാരം കാര്യം നടന്നില്ലെങ്കിൽ രാവണൻ കൊല്ലും. നിർദ്ദേശിക്കുന്ന പ്രകാരം കാര്യം നടന്നാലും മരിക്കും, ഉറപ്പാണ്. എന്താണ് വേണ്ടത്? ആലോചിച്ചു, ശരി, രാവണന്റെ കൈകൊണ്ട് എന്തായാലും മരിക്കേണ്ട, ഒരു പാപിയുടെ കൈകൊണ്ട് മരിച്ച് നിത്യനരകത്തിൽ വീഴുന്നതിനേക്കാൾ നല്ലത് ഹനുമാന്റെ കൈകൊണ്ട് മരിക്കാനിടയാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ പരോക്ഷമായിട്ടെങ്കിലും സ്വർഗത്തിലേക്കുള്ള വാതിൽ തുറന്നു കിട്ടും. കാരണം ശ്രീരാമന്റെ ഏറ്റവും ശ്രേഷ്ഠനായ ഭക്തനാണല്ലോ ഹനുമാൻ. ആ ഹനുമാന്റെ സ്പർശമേൽക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ അത് ശ്രീരാമ സ്പർശമേൽക്കാൻ കഴിയുന്നത് പോലെയാണ് എന്നുള്ളത് കൊണ്ട് കാലനേമി ചിന്തിച്ചു അതാണ് നല്ലത്. അങ്ങനെ കാലനേമി രാവണൻ ആവശ്യപ്പെട്ട പ്രകാരം ഒരു സന്യാസിയുടെ വേഷം ധരിച്ചു. എന്നിട്ട് ഒരാശ്രമം, കൃത്രിമമായ ഒരു ആശ്രമമൊക്കെ ഉണ്ടാക്കി ആശ്രമത്തിൽ അങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്താണ് ഹനുമാൻ ഔഷധ ഹരണത്തിന് വേണ്ടി പോകുന്നത്. ആശ്രമം കണ്ടപ്പോൾ ഹനുമാൻ അവിടെ ഇറങ്ങി, അല്പം ദാഹമുണ്ട്. ആ ദാഹം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഹനുമാൻ അവിടെ ഇറങ്ങുന്നത്. സന്യാസി വളരെ ഭവ്യമായി സ്വീകരിച്ചു. ഹനുമാൻ ദാഹത്തിൻ്റെ വിവരം പറഞ്ഞപ്പോൾ കമണ്ടലുവിൽ ജലമുണ്ട്, സന്യാസിമാരുടെ കയ്യിലുള്ള പാത്രമാണ് കമണ്ടലു. ആ ജലം കൊടുത്തപ്പോൾ ഹനുമാൻ പറഞ്ഞു, ഈ കമണ്ടലു ജലം കൊണ്ട് എൻ്റെ ദാഹം മാറുന്നില്ല, അതുകൊണ്ട്. അപ്പോൾ അവിടെ പൊയ്യുകയുണ്ട്, ആ പൊയ്കയിൽ പോയി വെള്ളം കുടിച്ചോളൂ എന്ന് പറഞ്ഞു. ഹനുമാൻ കാലനേമിയുടെ നിർദ്ദേശപ്രകാരം ആ പൊയ്കയിൽ പോയിട്ട് വെള്ളം കുടിക്കാൻ ആരംഭിച്ചപ്പോൾ ആ പൊയ്കയിൽ അതാ ഒരു മുതല, വലിയ മുതല, ആ മുതല വായ പിളർന്നുകൊണ്ട് ഹനുമാനെ വിഴുങ്ങാനായി ശ്രമിച്ചപ്പോൾ ഹനുമാൻ ആ മുതലയുടെ വായ പിളർന്ന് അതിനെ കൊന്നു. ഉടനെ ആ മുതല ധന്യമാലി എന്ന ഒരു അപ്സരസായി. എന്നിട്ട് പറഞ്ഞു, ഞാൻ ശാപം കൊണ്ട് ഇവിടെ ഇങ്ങനെ മുതലയായി വന്നതാണ്. ശ്രീരാമദൂതനായ ഹനുമാന്റെ കൈകൊണ്ട് എനിക്ക് മരണമുണ്ടാവും, അന്ന് ഞാൻ വീണ്ടും പഴയ രൂപത്തിലാവും എന്ന് ശാപമോക്ഷം എനിക്കുണ്ട്. ഞാൻ ധന്യമാലിയാണ്, അങ്ങക്ക് നമസ്കാരം. കാലനേമി എന്ന് പറയുന്ന രാക്ഷസൻ അങ്ങയുടെ വഴി മുടക്കാൻ വേണ്ടി വന്നിട്ടുള്ള ആളാണ്. അദ്ദേഹം ഭിക്ഷുവൊന്നുമല്ല, സന്യാസിയല്ല, അങ്ങയുടെ വഴി മുടക്കാനായിട്ട് രാവണൻ നിയോഗിച്ച ആളാണ് അയാൾ. അതുകൊണ്ട് അയാളെ ഒരിക്കലും വിശ്വസിക്കേണ്ട എന്ന് പറഞ്ഞു. ഹനുമാൻ വേഗം ചെന്ന് കാലനേമിയെ കൊന്ന് ഔഷധാഹരണത്തിനായിട്ട് നേരെ വടക്കോട്ട് പോയി. അവിടെ ചെന്നു, പർവ്വതത്തിൻ്റെ മുകളിൽ ചെന്ന് നോക്കുമ്പോൾ ഏതാണ് മൃതസഞ്ജീവനി എന്നറിയുന്നില്ല, എല്ലാം നല്ല പ്രകാശത്തോടു കൂടിയിരിക്കുന്ന മരുന്നുകളാണ്, നല്ല പ്രകാശം. ഹിമാലയത്തിൽ ഈ ചെടികൾക്കൊക്കെ പ്രകാശമുള്ളതായിട്ടൊക്കെ കാളിദാസൻ വർണ്ണിച്ചിട്ടുണ്ട് കുമാരസംഭവത്തിലൊക്കെ. അപ്പോൾ സ്വയം പ്രകാശിക്കുന്ന ചെടികളുണ്ട് അത്രേ ഹിമാലയത്തിൽ. ആ സ്വയം പ്രകാശിക്കുന്ന ചെടിയാണല്ലോ ആയിരിക്കാം ഈ മരുന്നുകൾ, എല്ലാറ്റിനും നല്ല പ്രകാശമുണ്ട്. അപ്പോൾ ഏതാണ് മൃതസഞ്ജീവനി എന്നറിയില്ല, ഏതാണ് സന്താനകരണി എന്നറിയില്ല, ഏതാണ് വിശല്യകരണി, ഏതാണ് മറ്റേ സൗവർണകരണി. അപ്പോൾ ഹനുമാൻ തിടുക്കത്തിൽ എല്ലാം കൂടി ഉൾപ്പെടുന്ന ആ മലയുടെ ശിഖരം പറിച്ചങ്ങെടുത്തു. ഏത് മരുന്നായാലും വിരോധമില്ല എന്നുള്ള മട്ടിൽ പറിച്ചെടുത്ത് ആ
മലയോടുകൂടി വരുന്ന ഒരു ഫോട്ടോ നമ്മൾ ധാരാളമായിട്ട് പ്രചരിച്ചിട്ടുള്ളൊരു ഫോട്ടോ. അങ്ങനെ ഹനുമാൻ അത് കൊണ്ടുവന്ന് യുദ്ധക്കളത്തിൽ വെച്ചു. അമൃതസഞ്ജീവനിയുടെ സ്പർശം ഉണ്ടായപ്പോൾ, ശ്വാസത്തിന് ആ സ്പർശമുണ്ടായപ്പോൾ എല്ലാവരും ഉറക്കത്തിൽ നിന്ന പോലെ ഉണർന്നെഴുന്നേറ്റു. ഇത് ഇന്ദ്രജിത്തിന് മനസ്സിലായി. ഇന്ദ്രജിത്ത് വീണ്ടും യുദ്ധത്തിന് വന്നു. അങ്ങനെ ലക്ഷ്മണകുമാരൻ ഇന്ദ്രജിത്തിനെയും വധിച്ചു. ഒക്കെ യുദ്ധങ്ങളാണ്. അതുകൊണ്ട് ഈ യുദ്ധങ്ങളിലിപ്പോൾ ഓരോരുത്തരുടെയും യുദ്ധപരാക്രമങ്ങൾ വർണ്ണിക്കുന്നതിനൊരു പ്രസക്തിയില്ല. ഇന്ദ്രജിത്ത് ഇന്ന അസ്ത്രം എഴുതപ്പോൾ പ്രത്യസ്ത്രം ശ്രീരാമചന്ദ്രൻ എഴുതു, ശ്രീരാമചന്ദ്രൻ ഇന്ന അസ്ത്രം എഴുതപ്പോൾ ഇന്ദ്രജിത്ത് ഇന്നത് ചെയ്തു എന്നിങ്ങനെ വർണ്ണിക്കുന്നത് ഒരു അപ്രസക്തമായ കാര്യമായതുകൊണ്ട് അതൊക്കെ വിടുകയാണ്. അത്യന്തിക പാര്യന്തികമായിട്ട് സംഭവിക്കുന്ന കാര്യം എന്താ വെച്ചാൽ ഇന്ദ്രജിത്തിൻ്റെ വധമാണ്. ഇന്ദ്രജിത്തും വധിക്കപ്പെട്ടു എന്ന് വന്നപ്പോൾ ഇനി എന്തു വേണം? രാവണൻ ആലോചിച്ചു. കുംഭനിസുംഭന്മാരെയാണ് പിന്നെ യുദ്ധത്തിന് അയക്കുന്നത്. കുംഭനിസുംഭന്മാർ, മകരാക്ഷൻ ഇവരൊക്കെ അയച്ചു. അത് ഇന്ദ്രജിത്തിൻ്റെ മുമ്പാണ്, ഇന്ദ്രജിത്ത് വരുന്നതിന് മുമ്പാണ് ഇവരൊക്കെ പോണത്. അതിൻ്റെ ഇടയിൽ ഇന്ദ്രജിത്ത് ഒരു ചെറിയ നാടകം നടത്തുന്നുണ്ട് ഈ മരിക്കുന്നതിന് മുമ്പാണ്. അത് മായാ സീതയെ ഉണ്ടാക്കിയിരിക്കുക. മുമ്പ് മായാ ശ്രീരാമനെ ഉണ്ടാക്കിയില്ലേ വിദ്യുജ്ജിഹ്വനെ കൊണ്ട് രാവണൻ? അതേപോലെ ഒരു മായാ സീതയെ ഉണ്ടാക്കിയിട്ട് ശ്രീരാമചന്ദ്രൻ്റെ മുമ്പിൽ ആ സീതയുടെ തല, ചൊര ഇട്ടിട്ട് വീഴുന്ന സീതയുടെ തല പ്രദർശിപ്പിച്ചിരിക്കുക. അത് കണ്ട് ശ്രീരാമചന്ദ്രൻ ആകെ തളരുന്നുണ്ട്, പരിഭ്രാന്തനാവുന്നു. ആ സമയത്താണ് ഇന്ദ്രജിത്ത് കയറി ആക്രമിക്കുന്നതൊക്കെ. അങ്ങനെയാണ് ഇന്ദ്രജിത്തിനെ കൊല്ലണത്. അപ്പോൾ പല നാടകങ്ങളും യുദ്ധത്തിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട് എന്നർത്ഥം. കാലനേമി മറ്റൊരു ഒരു നടനാണ്. ഈ മായാ സീതാവധം എന്ന് പറയുന്നത് വേറൊരു തരം നാടകമാണ്. അതായത് ശത്രുവിനെ പരമാവധി തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അധർമ്മം ചക്തിയായി പ്രവർത്തിക്കും ഏതു കാലത്തും എന്നതിൻ്റെ ഉത്തമ ഉദാഹരണങ്ങളായിട്ടുള്ളതാണ് ഇതൊക്കെ. നമ്മുടെ ഇപ്പം ഈ ഇപ്പോഴത്തെ കാലഘട്ടത്തിലാണെങ്കിൽ വ്യാജ വാർത്തകൾ ധാരാളം പ്രചരിപ്പിച്ചുകൊണ്ട് വസ്തുതകളെ അവഗണിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് സത്യത്തെ മറച്ചു വയ്ക്കാൻ ചെയ്യുന്ന പരിശ്രമങ്ങളൊക്കെ നമ്മൾ ധാരാളം കണ്ടുകൊണ്ടിരിക്കേണ്ടതാണല്ലോ. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഒക്കെ ശക്തമായി വന്ന കാലത്ത് സത്യം എന്ന് പറയണത് ഇവിടെയാണ് എന്ന് അന്വേഷിക്കേണ്ട രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിപ്പോണുണ്ടല്ലോ. അതൊക്കെ ആ പഴയ കാലത്തുണ്ടായിരുന്നു, അതൊക്കെ വേറെ രീതിയിലാണ് എന്ന് മാത്രമേ ഉള്ളൂ. അതാണ് മായാസീത വധത്തിലൊക്കെ കാണുന്നു. ഇതിൻ്റെ ഇടയിൽ ഇന്ദ്രജിത്ത് ലക്ഷ്മണൻ്റെ മാറിനേലാക്കാക്കിയിട്ട് വീണ്ടും ശൂലമയക്കുന്നുണ്ട്. ആ ശൂലമേറ്റ് ലക്ഷ്മണൻ വീഴുന്നുണ്ട്, മോഹാലസ്യപ്പെട്ട് വീഴുകയാണ്. ആ ലക്ഷ്മണനെ മടിയിലെടുത്തു വെച്ച് ശ്രീരാമചന്ദ്രൻ വിലപിക്കുന്നൊരു ഭാഗം ഇവിടെയുണ്ട്. അത് വളരെ ദയനീയമായൊരു രംഗമാണ്. എന്താ കാരണം വെച്ചാൽ, ഞാനിനി യുദ്ധത്തിനുമില്ല ഒന്നിനുമില്ല എന്നാണ്. എല്ലാം നശിച്ചു കഴിഞ്ഞ ഒരാളുടെ, നിരാശനായ ഒരാളെപ്പോലെ ശ്രീരാമചന്ദ്രൻ പ്രതികരിക്കുന്ന ഒരു രംഗം ആദ്യമായിട്ട് രാമായണത്തിൽ നമ്മൾ കാണുക അപ്പോഴാണ്. അതുവരെ പല പ്രതിസന്ധികളെ നേരിടുന്ന സന്ദർഭങ്ങളിലൊന്നും ശ്രീരാമചന്ദ്രൻ അങ്ങനെ നിസ്സഹായനെപ്പോലെ വിലപിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. ഇവിടെ നിസ്സഹായനെപ്പോലെ അദ്ദേഹം വിലപിക്കുന്നുണ്ട്. തൻ്റെ സഹോദരന് സംഭവിക്കുന്ന ആപത്തിനെക്കുറിച്ച് ഓർത്തിട്ട്, താൻ എന്തിനു വേണ്ടിയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് ഓർത്ത്, തനിക്ക് ഒരു പക്ഷേ ജയം എന്നുള്ളത് തൻ്റെ ഭാഗത്തു നിന്ന് ഒഴിഞ്ഞു പോകുന്നുണ്ടോ എന്ന സംശയത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്ന ഒരു ശ്രീരാമചന്ദ്രനെയും നമുക്കവിടെ കാണാം. പക്ഷെ അതിൽ നിന്നൊക്കെ പെട്ടെന്ന് അദ്ദേഹം വിമുക്തനാവുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് പറയാനുള്ളത്. അതിനുശേഷം രാവണ വിലാപമാണ് വരുന്നത്. രാവണൻ കരയാണ്. രാവണന് കരയാനുള്ള കാരണം എന്താ വെച്ചാൽ മക്കളൊക്കെ പോയി.
പ്രശസ്തന്മാരായ സേനാനായകന്മാർ മുഴുവൻ പോയി. ഇനി അവശേഷിക്കുന്നവർ കുറച്ച് ആളുകൾ മാത്രം. ഇനി ജയം തനിക്ക് ഉണ്ടാവുമെന്നറിയില്ല, പരാജയമാണോ തനിക്ക് വരാൻ പോകുന്നതെന്നറിയില്ല. അങ്ങനെ ആകപ്പാട് കൂടി സംഭ്രമ സമന്വിതമായ ഒരു മനസ്സോടുകൂടി രാവണൻ ചെയ്യുന്ന വിലാപമാണ് പിന്നെ വരുന്നത്. പക്ഷേ വിലപിച്ചിരുന്നത് കൊണ്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് രാവണൻ യുദ്ധസന്നദ്ധനാകുന്നതിന് മുൻപ് അദ്ദേഹത്തിൻ്റെ പുരോഹിതനുണ്ട്, ശുക്രാചാര്യരുണ്ട്. ആ ശുക്രാചാര്യരോട് പോയിട്ട് കാര്യങ്ങൾ ചോദിച്ചറിയുന്നു. തൻ്റെ വിജയത്തിന് എന്ത് ചെയ്യണം? ശുക്രാചാര്യർ പറഞ്ഞു, നിഗുംഭിരയിൽ പോയിട്ട് ശിവപൂജ ചെയ്തോളൂ, ശിവനെ തൃപ്തിപ്പെടുത്താനുള്ള ഹോമവും ചെയ്തോളൂ. ആരുമറിയാതെ രാവണൻ നിഗുംഭിരയിൽ പ്രവേശിച്ചു. അങ്ങനെ തൻ്റെ ജപം, തപം, ഹോമം മുതലായതൊക്കെ ഏകാഗ്ര മനസ്കനായിട്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാവണൻ വലിയ ഭക്തനാണ്, ശിവഭക്തനാണ് എന്നുള്ളത് പ്രസിദ്ധമാണ്. ഈ സമയത്ത് വിഭീഷണൻ പറഞ്ഞു, രാവണൻ ഇപ്പോൾ പുറത്തു വരാത്തത് എന്തുകൊണ്ടാണെന്നറിയോ? അയാൾ നിഗുംഭിലയിൽ ഹോമം മുതലായത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് പൂർത്തിയാക്കിയാൽ തീർച്ചയായിട്ടും രാവണനെ പിന്നെ വധിക്കുക അസാധ്യമാണ്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം, നിങ്ങൾ എല്ലാവരും കൂടി പോയി ആ ഹോമം മുടക്കണം. വാനരന്മാരെല്ലാവരും കൂടി പോയി. അങ്ങനെ നിഗുംഭിര കണ്ടുപിടിച്ചു. നിഗുംഭിരയിൽ തപസ്സിരിക്കുന്ന ശ്രീ രാവണൻ്റെ അടുത്ത് ചെന്നു, ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കി നോക്കി. രാവണൻ്റെ ശരീരത്തിൽ അവിടെവിടെ പിടിച്ചു വലിച്ചു, ഇതൊക്കെ മാന്തി കടിച്ചു, ഇതൊക്കെ ചെയ്തിട്ടും ആ കുരങ്ങന്മാരുടെ എല്ലാ ചാവല്യങ്ങൾ നടത്തിയിട്ടും രാവണൻ ഏകാഗ്രമായ ആ സമാധിയിൽ നിന്ന് ഇളകിയില്ല. അദ്ദേഹം എന്താ പറയുക, നിവാദ നിഷ്കമ്പം ഇവ പ്രദീപ എന്ന് കാളിദാസൻ പറയും. കാറ്റിലിളകാത്ത ദീപനാളം പോലെ ഏകാഗ്രമായ മനസ്സോടുകൂടി തപസ്സനുഷ്ഠിക്കുക. അപ്പം ഇനി രാവണനെ ഇളക്കണി എന്താ വഴി? അവരെല്ലാവരും ആലോചിച്ചു. രാവണൻ്റെ പത്നിയുണ്ട്, മണ്ഡോദരിയാണ്. ആ മണ്ഡോദരിയെ കൊണ്ടുവരണം. മണ്ഡോദരിയെ കൊണ്ടുവന്നു, രാവണൻ്റെ മുമ്പിലിട്ട് അവളുടെ വസ്ത്രങ്ങളൊക്കെ വലിച്ചു കീറി വിസ്ത്രസ്ത നീവിയായി എന്ന് എഴുത്തച്ഛൻ എഴുതുന്നു. ശരീരത്തിലെ വസ്ത്രങ്ങളൊക്കെ കീറി തലമുടി കെട്ടിപ്പിടിച്ച് വലിച്ച് ഇഴച്ച് മണ്ഡോദരിയെ കൊണ്ടുവന്നു. മണ്ഡോദരി വിലപിക്കുകയാണ്, ഈ കുരങ്ങന്മാർ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ് മണ്ഡോദരി വിലപിക്കുകയാണ്. എന്നിട്ടും അങ്ങ് ഉണരണില്ലല്ലോ. സ്വന്തം ഭാര്യയെ മറ്റുള്ളവർ വലിച്ചിഴച്ച് അവമാനിക്കുന്ന സമയത്ത് ഭർത്താവായ അങ്ങക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഇരിക്കാൻ കഴിയുക മുതലായ രീതിയിൽ മണ്ഡോദരി വിലപിക്കുകയാണ്. ആ വിലാപം കേട്ടാണ് രാവണൻ അദ്ദേഹത്തിൻ്റെ ഹോമ പൂജകളിൽ നിന്ന്, ധ്യാനത്തിൽ നിന്ന് ഉണരുന്നത്. പിന്നീടാണ് പ്രസിദ്ധമായ രാമ രാവണ യുദ്ധത്തിലേക്ക് നമ്മൾ കടക്കുക. എഴുത്തച്ഛൻ പറയും, രണ്ട് സമുദ്രങ്ങൾ പൊരുതുന്നത് പോലെ, രണ്ട് മേഘങ്ങൾ പൊരുതുന്നത് പോലെ ആണ് ആ യുദ്ധമെന്ന്, അല്ലെങ്കിൽ അതിനു തുല്യമായ മറ്റൊരു യുദ്ധം ഈ ലോകത്തിൽ വേറെയില്ല, രാമരാവണ യുദ്ധം പോലെ രാമരാവണ യുദ്ധം തന്നേ ഉള്ളൂ എന്ന് സാധാരണ കവികൾ വർണ്ണിക്കുന്ന രീതിയിലുള്ള യുദ്ധം നടക്കാൻ പോകുന്നത്. അത് നമുക്ക് നാളെ ആ യുദ്ധരംഗത്തിലേക്ക് കടക്കാം. സാനന്ദരൂപം സകലപ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേഷു രവിസ്വരൂപം പ്രണൗമി
തുഞ്ചത്തെഴുമാര്യപാദം.